ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അരിഫലി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, പുതിയ ഒരു ചാനൽ വരുന്നുവെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും മലയാളികളുണ്ടാവുന്നത് ഒരുതരം ആശങ്കയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ചാനലോ എന്ന്. പക്ഷേ മാധ്യമത്തിൻ്റെ പ്രവർത്തകന്മാർ, പ്രമുഖരായിട്ടുള്ള പ്രവർത്തകന്മാർ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളാണ് നമ്മളിലുണ്ടാക്കുന്നത്. ആവർത്തിച്ച് ഉപയോഗിച്ച ഒരു വാക്ക് വ്യത്യസ്തമായ ചാനൽ എന്നുള്ളതാണ്. വ്യത്യസ്തത അവകാശപ്പെട്ട പലർക്കും അത് വ്യത്യസ്തമാവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. മാധ്യമത്തിന് അതിൻ്റെ പത്രത്തിലൂടെ തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ ആ മാധ്യമത്തിന് അവർ ഇത്രയും കാലം പ്രിൻ്റ് മീഡിയയിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ധാർമ്മികതയുമെല്ലാം ഇലക്ട്രോണിക് മീഡിയയിലും ഉയർത്തിപ്പിടിക്കാൻ കഴിയും എന്ന വിശ്വാസമാണുള്ളത്. മാധ്യമത്തിൻ്റെ പ്രവർത്തകന്മാർ, മാധ്യമ സംഘടനാ പ്രവർത്തകൻ കൂടിയായതുകൊണ്ട് പറയുകയാണ്, നേരത്തെ രാധാകൃഷ്ണൻ ശ്രീ രാധാകൃഷ്ണൻ തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും, മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ശമ്പളത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, പലപ്പോഴും ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറയേണ്ട അവസ്ഥ ഇന്ന് മാധ്യമ പ്രവർത്തന രംഗത്തുണ്ട്. പ്രത്യേകിച്ചും പ്രിൻറ്റ് മീഡിയയിലല്ല, പ്രത്യേകിച്ചും ഈ ഇലക്ട്രോണിക് മീഡിയ രംഗത്ത്. സാധാരണഗതിയിലുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും തന്നെ പ്രിൻറ്റ് മീഡിയയിലേക്ക് പുറത്തില്ല, ഇലക്ട്രോണിക് മീഡിയയിലതില്ല. അതുകൊണ്ട് തന്നെ പല ഇലക്ട്രോണിക് മീഡിയ പ്രവർത്തകന്മാരുടെയും വേതന നിലവാരത്തെക്കുറിച്ച് വളരെ ആശങ്കാകുലമായിട്ടുള്ള ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ഒരു കാര്യത്തിൽ മാധ്യമം എന്ന് പറയുന്ന സ്ഥാപനം, മീഡിയ വൺ എന്ന് പറയുന്ന സ്ഥാപനം പുറത്ത് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള അതേ മൂല്യ സംസ്കാരം, മൂല്യവും സംസ്കാരവുമെല്ലാം ഈ മേഖലയിൽ കൂടി ഉണ്ടാവണം. അങ്ങനെ ഈ സ്ഥാപനത്തിന് ഒരു പുതിയ മാതൃകയായിട്ട് കേരളത്തിന് മുമ്പിൽ ഉയർന്നു വരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.